അങ്ങനെ നമ്മൾ പ്രഷർ പമ്പ് വെച്ച് കഴിഞ്ഞു. അപ്പോൾ പ്രഷർ പമ്പ് വെക്കണ ഇത് കണ്ടിട്ടുണ്ടായിരിക്കും, എങ്ങനെയാണ് എവിടെ നിന്നാണ് പൈപ്പ് വന്നതെന്നൊക്കെ ഒന്ന് ജസ്റ്റ് വിവരിച്ചു തരാം. ഓക്കെ, നോക്കിയേക്കാം. അപ്പോൾ നമ്മളെ ടാങ്കിൽ നിന്നുള്ള ലൈനാണ് ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത്. ഇതാണ് ടാങ്കിൽ ഔട്ട്ലെറ്റ്, 2.5 PPR പൈപ്പിൽ കൂടെ നമ്മൾ ഔട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. അതിൻ്റെ എയർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എയർ വെള്ളം കയറാനുള്ളത് ഓവർഫ്ലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ മെയിൻ ലൈൻ ഇറങ്ങി വരുന്നു. ഇറങ്ങി വരുന്ന സമയത്ത് നമ്മളൊരു ടീ വെച്ചു, ഒരു റെഡീസൻ ടീ വെച്ചു. എന്ന് വെച്ചാൽ 2.5 to 1.5 റെഡീസൻ ടീ പറഞ്ഞു വെച്ചിട്ട് നമ്മൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ടീ കിട്ടും, അതതിൻ്റെ ഡ്രെയിൻ ഔട്ടായിട്ട് കൊടുത്തു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ടാങ്കി കാലിയാക്കാൻ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ആ ടീയിൽ വഴി ആ ടീ കൂടെ അങ്ങനെ വന്നിട്ട് ഒരു വാൾവ് വെച്ചിട്ട് നേരെ റെയിൻ വാട്ടറിലേക്ക് കൊടുത്തു. തുറന്നു വിട്ട് കഴിഞ്ഞാൽ നമുക്ക് താഴത്തേക്ക് വെള്ളം കാലിയാ ടാങ്കി കാലിയൊക്കെ എന്തെങ്കിലും പർപ്പസ് വന്നു കഴിഞ്ഞാൽ കേട്ടോ ഇങ്ങനെ പോയിക്കൊള്ളും. അടുത്തത് നമ്മളിവിടെ ഒരു വാൾവ് വെച്ചിട്ടുണ്ട്. ഇത് പ്രഷർ പമ്പിൻ്റെ ഇൻലെറ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു വാൾവ് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രഷർ പമ്പ് എന്തെങ്കിലും അയക്കേണ്ടിയോ, പ്രഷർ പമ്പിലേക്കുള്ള ഒരു വാൾവാണ്, നമുക്ക് എന്തെങ്കിലും പ്രഷർ പമ്പിന് വാൾവ് സംബന്ധമായി എന്തെങ്കിലും ലോക്ക് ചെയ്യാനൊക്കെ ആവശ്യമുണ്ടാവും. അപ്പോൾ നമ്മളിവിടെ ഒരു വാൾവ് വെച്ചിട്ടുണ്ട്. ഈ വാൾവ് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ പൈപ്പിംഗ് ചെയ്തിട്ട് നമ്മളൊരു 2 elbow വഴി പ്രഷർ പമ്പിൻ്റെ ഇൻലെറ്റിൽ കൊടുത്തു. ഇൻലെറ്റിൽ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഇവിടെ ഒരു യൂണിയൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. യൂണിയന് നമുക്ക് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പമ്പിന് എന്തെങ്കിലും മെയിൻ്റെനൻസോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ പമ്പ് അഴിച്ചെടുക്കാൻ വേണ്ടി നമുക്ക് യൂണിയനാവുമ്പോൾ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഊരി കഴിഞ്ഞാൽ നമുക്ക് പമ്പും ഇതും വേറെ വേറെ ആയി കിട്ടും. അപ്പോൾ പൈപ്പ് കട്ടിങ് ഒന്നുമില്ലാതെ നമ്മൾ സൈറ്റിൽ വരാതെ തന്നെ ഇതിൻ്റെ ടെക്നീഷ്യന്മാർക്ക് ഒന്ന് അവർക്ക് തന്നെ അഴിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിനാണ് നമ്മൾ യൂണിയൻ സെറ്റ് ചെയ്യുന്നത്. എന്നതിന് ശേഷം നമ്മൾ പമ്പിൻ്റെ ഔട്ട് സൈഡ്, ഇതാണ് പമ്പിൻ്റെ ഔട്ട് എടുക്കുന്ന ഭാഗം. 24 liter പ്രഷർ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ടാങ്കാണത്. അത് കഴിഞ്ഞ് നമ്മളിവിടെ അതേപോലെ തന്നെ ഔട്ടിൽ നമ്മൾ യൂണിയൻ ഇട്ടിട്ടുണ്ട്. യൂണിയൻ ഇട്ടിട്ട് നമ്മളൊരു എൽബോട്ട് നേരെ 45 ഇട്ട് നേരെ അവിടെ ഇട്ടിട്ട് പിന്നെ നമ്മൾ ലൈനിലേക്ക് തന്നെ തിരിച്ച് പോവാണ്. നമ്മൾ ഇറങ്ങി വരുന്ന ലൈന് അവിടെ നിന്ന് ടീറ്റാലും ഇങ്ങോട്ട് വന്നത്. ഇപ്പോൾ വരുന്ന സമയത്ത് ഇവിടെ ഒരു നോറിട്ട വാളും വെച്ചിട്ടുണ്ട്. അപ്പോൾ സൊലോട്ടോടെ നല്ല സാധനമാണ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ നോറിട്ട വാൾവിൻ്റെ താഴത്താണ് നമ്മൾ പ്രഷർ പമ്പിൻ്റെ ഔട്ട് കൊണ്ടുപോയി കൊടുത്തത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കിട്ടുന്ന പ്രഷറ് ഇങ്ങനെ അടിച്ച് ഇവിടെ ഒന്ന് ലോക്കാവും. അപ്പോൾ നമ്മൾ ടാങ്കിലേക്ക് പ്രഷറ് കയറില്ല. അപ്പോൾ അഥവാ ഇനി പ്രഷർ പമ്പ് ഇല്ലാത്ത സമയത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ നോറോട്ടമാൾ ഓപ്പൺ ആയിട്ട് ഇതിൽ കൂടെ വെള്ളം ഫ്ലോ കൂടുതൽ കിട്ടും. രണ്ടില്ലെങ്കിൽ നമ്മൾ പ്രഷർ പമ്പ് വഴി കയറി ഇങ്ങനെ ഇറങ്ങി പോകുമ്പോഴത്തേക്കും നല്ല ഫ്ലോ കുറയാൻ ചാൻസ് കൂടുതലാണ്. അത് കാരണം നമ്മളിങ്ങനെ കുറച്ച് വലിയ പൈപ്പ് ഇറക്കിയിട്ട് അവിടെ ബൈപ്പാസ് ലൈൻ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്രഷർ പമ്പ് സെറ്റ് ചെയ്യുന്ന സിസ്റ്റം. ഇനി പിന്നെ ഞങ്ങളിവിടെ ഒരു ടീട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇവിടെ സോളാർ പാനൽ വരുന്ന സോളാർ വാട്ടർ ഹീറ്റർ വരുന്നുണ്ട്. അപ്പോൾ അതിലേക്കുള്ള ടീയാണ് നമുക്ക് പമ്പ് ഓൺ ആയിട്ടത്. ആ സോളാർ വാട്ടർ ഹീറ്ററിൻ്റെ ലൈനാണ് അവിടെ എടുത്തിട്ടുള്ളത്. ഇനി സോളാർ വാട്ടർ ഹീറ്ററിൽ പോയിട്ട് നമുക്ക് തിരിച്ച് ഇതിൽ തന്നെ തിരിച്ച് വന്നു കയറും. ഇത് സോളാർ താഴത്തേക്ക് പോകുന്ന സോളാർ പൈപ്പ് ലൈനാണ്. അപ്പോൾ അതിനകത്തേക്ക് തിരിച്ച് പോകും. അപ്പോൾ അത് സോളാറിൽ പോയിട്ട് തിരിച്ച് വന്നിട്ട് അതിൽ കണക്ട് ചെയ്യുള്ളൂ. സോളാർ എത്തിയിട്ടില്ല, അത് കാരണം അവിടെ വെയിറ്റിങ്ങിലെടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പമ്പ് സെറ്റ് ചെയ്യാം. ഓക്കെ, എങ്ങനെയുണ്ട്, എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കും കേട്ടോ. ഓക്കെ, പമ്പ് വർക്കിംഗ് ആണ്, ഇപ്പോൾ ലോഡായി കൊണ്ടിരിക്കും.